ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവന്ത് ആയ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇൻറ്റഗ്രലെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്കറിയാവുന്ന റിസൾട്ട് വെച്ചിട്ടും പിന്നെ നമ്മൾ ഫ്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ടൊക്കെ കണ്ടു ഇനി ചില പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഈ ഒരു രീതിയിൽ ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ഫോർമുലാസ് ഇപ്പം നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്ക്വയർ മൈനസ് എ സ്ക്വയർ അതായത് വൺ ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആ ഒരു രീതിയിൽ ഒരു ഫംഗ്ഷൻ എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റ് എത്തുന്ന എഴുതാം അതിൻ്റെ ആൻസർ വൺ ബൈ ടു എ ലോഗ് മോഡലസ് ഓഫ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി കണ്ടു അപ്പൊ ആ ഒരു രീതിയിൽ എഴുതാം ഇനി ഇത് നേരെ തിരിച്ച് ഇന്റർഗ്രൽ ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആവുമ്പോഴോ ഫോർമുലയിൽ എന്ത് വരും 1 2 log modulus of a plus x divided by a minus x plus c. ും ഇനി ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് a tan inverse x കണ്ടോ വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ഇനി നമുക്ക് താഴെ സ്ക്വയർ റൂട്ട് വരുന്ന ഒരു രീതിയാണെന്ന് നോക്കാം ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്വയർ അതായത് വൺ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷനെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് എഴുതാം ലോക്ക് മോഡലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി എന്നായിരിക്കും ഇനി ഡി എക്സ് ബൈ നേരെ തിരിച്ച് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആണ് പ്ലസ് സി അതുപോലെ തന്നെ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരുമ്പോഴോ അപ്പം നേരെ ഇതുപോലെ തന്നെ സെയിം വരും അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി അപ്പം നമുക്ക് ഓർക്കാൻ എളുപ്പം എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ ആ റൂട്ടിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട് ലോഗ് മോഡലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി ഇതാണ് ആറ് ഫോർമുല ഇനി നമുക്ക് വേറെ ഒരെണ്ണം നമ്മുടെ സെവൻത്ത് ഫോർമുല അതായത് നമുക്ക് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈ ഒരു ഈയൊരു രീതിയിലാണെന്ന് വിചാരിക്കുന്നത് താഴ്ത്തൊരു പോളിനോമിയപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടേലേ എക്സ് സ്ക്വയറും കോൺസ്റ്റന്റ് ടേമുള്ള എക്സിൻ്റെ ടേമില്ല അല്ലേ ഇതുപോലൊരു പോളിനോമിയലിൻ്റെ രൂപത്തിലെ താഴ്ത്ത ഡിനോമിനേറ്ററിൽ ഒരു പോളിനോമിയലാന്ന് വിചാരിക്കും ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇനെ ഒന്ന് മാറ്റി എഴുതുക മാറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന ഇതിലെ ഒരു റിസൾട്ട് ആക്കി മാറ്റി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് എങ്ങനെ എഴുതാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക അപ്പൊ എക്സ് സ്ക്വയറിൽ എ ഉണ്ട് അതുകൊണ്ട് അത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സിലെ എ ഉണ്ടോ ഇല്ല അപ്പൊ അതെന്ത് വരും ബി ബൈ എ എക്സ് വരും അല്ലെ പ്ലസ് ഇല്ല അതുകൊണ്ട് അത് സി ബൈ എ ഇവിടെ ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താകും ഡിനോമിനേറ്റർ വരും അല്ലെ സി ബൈ അപ്പൊ എ നിന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ് എ അങ്ങനെ തന്നെ നിർത്തി ഇതിനെങ്ങനെ എഴുതാൻ പോകുന്നത് ഇതെന്ന് പറയണത് എക്സ് പ്ലസ് സി ബൈ എ മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ എ സ്ക്വയർ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതാൻ പോവുകയാണ് ഇത് ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും ഇത് തന്നെ കിട്ടും ഇതിനെ എങ്ങനെ എഴുതി എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തത് അവിടെ ഉണ്ട് ഈ ഉള്ളിൽ തീട്ടുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതി എക്സ് പ്ലസ് ബി ബൈ ടു എ ദോൾ സ്ക്വയർ പ്ലസ് സി ബൈ എ മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ എ സ്ക്വയർ നിങ്ങൾ മാറ്റിയായിരിക്കും ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് പുട്ട് നമുക്ക് ടീ കൊടുക്കാം പുട്ട് ടി സിക്വൽ ടു എക്സ് പ്ലസ് ബി ബൈ ടു അപ്പം ഈ ഒരു ടേമിന് നമ്മൾ ടീന്ന് കൊടുത്തു അപ്പം നമ്മളിവിടെ ഡി ടി ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഡി ടി സിക്വൽ ടു ഡി എക്സ് ബി ബൈ ടു എ കോൺസ്റ്റന്റ് ആണ് സീറോ ആയിട്ട് പോയി അപ്പം ഡി ടി ഈക്വൽ ടു ഡി എക്സ് കിട്ടും ഇനി നമ്മുടെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരുന്നു എന്തായത് സി ബൈ എ മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ എ സ്ക്വയർ അതിന് നമുക്ക് പ്ലസ് ഫോർ മൈനസ് കെ സ്ക്വയർ എന്ന് കൊടുക്കാം അപ്പം നമ്മുടെ സൈനിനനുസരിച്ച് ചിലപ്പോൾ അത് പ്ലസ് കെ സ്ക്വയർ ആവും അല്ലെങ്കിൽ അത് മൈനസ് കെ സ്ക്വയർ ആവും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം അതിന് നമ്മൾ അങ്ങനെ കൊടുത്തു അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തായി നമ്മുടെ ഇന്റഗ്രൽ എന്തായിരുന്നു ഡി എക്സ് ബൈ അപ്പൊ ഡി എക്സ് എന്താണ് ഡി ടി ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇവിടെ എന്തായിപ്പോ എൻറ്റു ഇത് നമ്മൾ എന്ത് കൊടുത്തു ടി കൊടുത്തു അല്ലേ അപ്പൊ അത് ടി സ്ക്വയർ ആയി അപ്പം ടി സ്ക്വയർ പിന്നെന്ത് വന്നു ഇത് ഇത് പറയുന്നത് എന്താ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ കണ്ടു അപ്പൊ നമ്മുടെ ഇത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതി ഇതിലേനെ നമുക്ക് കോമൺ ആയിട്ട് പറത്തിക്കെടുക്കാം വൺ ബൈ എ ഇന്റഗ്രൽ ഡി ടി ബൈ ടി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ ചിലപ്പോ അത് ടി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ വരും നമ്മുടെ പോളിനോമിയൽ അനുസരിച്ച് അല്ലെങ്കിൽ ടി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ വരും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്കത് എന്താവും നമ്മുടെ ഇതിലേതെങ്കിലും ഒരു മോഡലിലേക്ക് വരൂല്ലേ ഇപ്പോൾ ടി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതി ടിയുടെ സാന്നിധ്യം എക്സ് മറ്റേ ഇത് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് ആണോ പ്ലസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതി കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നാലും ഈ ഒരു രീതിയിലൂടെ പോയിട്ട് നമുക്ക് നമ്മുടെ അറിയാവുന്ന ഒരു ഫോർമുലയിലേക്ക് നമ്മൾ മാറ്റി എഴുതുകയാണ് ഇനി അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഉണ്ടെന്ന് വിചാരിക്കേ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണെങ്കിലോ സെയിം ഇതേപോലെ തന്നെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സിനെ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുക അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്ത് വരും വൺ ബൈ എ ഇൻ്റഗ്രൽ ഡി ടി ബൈ ഇവിടെ ഒരു റൂട്ട് വരും അല്ലേ ഒരു റൂട്ട് വരുന്ന മാത്രമേ ഉള്ളൂ ഈ റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ റൂട്ടിൻ്റെ ഫോർമുല താഴെ മൂന്നെണ്ണം അവിടെ കിടക്കുന്നുണ്ടല്ലേ റൂട്ടിൻ്റെ ഫോർമുല ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുലയായിട്ട് അത് മാറും അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത പോലെ തന്നെ ആ ഒരു പോളിനോമിനെ മാറ്റി എഴുതുക റൂട്ടുണ്ടെന്ന് മാത്രം അപ്പൊ നമ്മുടെ റൂട്ടിന്റെ ഫോർമിലേക്ക് വരും അപ്പൊ അത് മനസ്സിലായല്ലോ ഇനി അടുത്തത് അടുത്ത ടൈപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇതില് പി ക്യു അതുപോലെ എ ബി സി ഇതൊക്കെ എന്താണ് കോൺസ്റ്റന്റ് ടേമുകളാണ് അപ്പോൾ നേരത്തെ നമുക്ക് ഇവിടെ ഡിനോമി ന്യൂമറേറ്ററിൽ വൺ ആയിരുന്നു അല്ലേ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്കൊരു പോൾ നോമിൽ വരുന്നുണ്ട് പി എക്സ് പ്ലസ് ക്യൂ ഡിനോമിനേറ്ററിൽ നമ്മുടെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എയും പി നമ്മളിതിനെന്ത് കൊടുക്കുകയാണ് പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാണ് എ ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ ഈ പോളിനോമിൽ താഴെ കൊടുക്കുന്ന പോളിനോമിൽ നോമിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി പ്ലസ് നമ്മുടെ ബി എയും ബി നമ്മൾ എക്സ് പ്ലസ് ഈ ഒരു രീതിയിലേക്ക് മാറ്റി കണ്ടുപിടിക്കുക ഇതെന്ന് പറയുമ്പോൾ എന്ത് വരും എ ഇന്റേ ഡെറിവേറ്റീവ് എന്താ പറയുക എ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു എ എക്സ് പ്ലസ് ബി എക്സ് എന്ന് പറയുമ്പോൾ ബി സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പ്ലസ് ബി കണ്ടോ അപ്പൊ പി എക്സ് പ്ലസ് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി എ എ എക്സ് പ്ലസ് ബി പ്ലസ് ബി ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം എയും പിയും കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഒരു പോളിനോമിൽ മുമ്പിൽ തന്നിണ്ടാവും നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് നമ്മളതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ഈ രീതിയിലേക്ക് മാറ്റി ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് പി ഇവിടെ നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക അങ്ങനെ നമ്മൾ അതുപോലെ കോൺസ്റ്റന്റ് ടേം എടുക്കുക കോൺസ്റ്റന്റ് ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് അല്ലേ പറയണത് അത് ഇക്വേറ്റ് ചെയ്യുക എക്സിന്റെ കോയ്ഫിഷിൻ്റെ അത് നമ്മൾ രണ്ട് സൈഡിലുള്ളതും ഇക്വേറ്റ് ചെയ്യുക അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പി എക്സ് പ്ലസ് ക്യൂക്ക് വേറെ ആ രീതി കൊടുക്കാമല്ലോ എന്നിട്ട് നമുക്കിതിനെ നമ്മളുടെ അറിയാവുന്ന ഇതിലേതെങ്കിലും ഒരു ഫോമിലേക്ക് അത് മാറുന്നതായിരിക്കും അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടുതൽ വ്യക്തമായിരിക്കും ഇനി ഇതേപോലെ തന്നെ എന്തുണ്ട് ഇതിന്റെ റൂട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അതിന്റെ റൂട്ട് വരുന്നുണ്ട് അതായത് ഇൻ്റഗ്രൽ പി എക്സ് പ്ലസ് ക്യൂ ഇവിടെ ഡി എക്സ് ഉണ്ട് ബൈ റൂട്ട് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യുക പി എക്സ് പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എ ഇൻ ഇതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ബി എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുക നമ്മള് എക്സിന്റെ കോളിഫിഷ്യൻ രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുക പിന്നെ കോൺസ്റ്റന്റ് കോൺസെൻറ്റേമുകൾ ഇക്വേറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ എയും യും കിട്ടും അങ്ങനെ കിട്ടി നമ്മൾ ഇത് മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ആറ് അതിൽ മൂന്നെണ്ണാണ് നമ്മുടെ റൂട്ടിന്റെ വരണത് അല്ലേ ഈ ഒരു രീതിയിലേക്ക് അത് മാറുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ അതിനെ അപ്പൊ ഈ ആറാണ് ഡയറക്റ്റ് തരുന്നതും പിന്നെ നമ്മൾ പഠിച്ച ഈ നാലെണ്ണം എന്താണ് നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നതുമാണ് ആണ് നമുക്ക് ആ രീതിയിൽ ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഫോർമുലകൾ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിളുകൾ നമ്മുടെ ഇതിൻ്റെ താഴെ വരുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഫോർമുലാസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സാമ്പിളുമായിട്ട് കാണാം താങ്ക്